ശതകോടീശ്വരനും അദാനി ഗ്രൂപ്പ് ചെയർമാനുമായ ഗൗതം അദാനിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തു വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അദാനിയുടെ ഇടപാടുകളിൽ ജെ പി സി അന്വേഷണം വേണമെന്നും അദാനിയെ സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും രാഹുൽ പറഞ്ഞു. ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ വഞ്ചനയ്ക്കും തട്ടിപ്പിനും കേസെടുത്ത പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ വിമർശനം. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി കോടികളുടെ സൗരോർജ്ജ കരാറുകൾ നേടിയെന്നാണ് അദാനിക്കെതിരായ കേസ്. കോഴ നൽകിയവരും യു എസ് നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും 2 ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് 250 ബില്യൺ ഡോളറിലധികം കൈക്കൂലി നൽകിയെന്നുമാണ് അദാനിക്കെതിരായ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. കേസിന്റെ പശ്ചാത്തലത്തിൽ ഗൗതം അദാനിയെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അദാനി അമേരിക്കൻ നിയമങ്ങളും ഇന്ത്യൻ നിയമങ്ങളും ലംഘിച്ചുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അദാനി സ്വതന്ത്രമായി പുറത്തിറങ്ങി നടക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. അദാനിക്കെതിരെ ഇന്ത്യയിൽ ഒരു നടപടിയും ഉണ്ടാകില്ലെന്നറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല സെബി മേധാവിയെ ഉടൻ തന്നെ സ്ഥാനത്ത് നിന്നും നീക്കണം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്നും രാഹുൽ പറഞ്ഞു. മോദിയുടെ സമ്പൂർണ്ണ പിന്തുണ അദാനിക്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അദാനിയുടെ നിയന്ത്രണത്തിലുള്ളതിനാൽ മോദിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ ഉൾപ്പെട്ടവരാരായാലും അന്വേഷണം നേരിടണമെന്നും ബി ജെ പി എന്നോ പ്രതിപക്ഷമെന്നോ വേർതിരിവില്ലെന്നും രാഹുൽ പറഞ്ഞു. ബി ജെ പിയുടെ ഫണ്ടിംഗ് അദാനിയുടെ കയ്യിലാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ആഗ്രഹിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. സെബി മേധാവി അദാനി ബി ജെ പി നെക്സസിനെ ഞങ്ങൾ തുറന്നുകാട്ടുമെന്നും രാഹുൽ വ്യക്തമാക്കി. ഗൗതം അദാനിയും ബന്ധുവായ സാഗർ അദാനിയും ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് യു എസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂയോർക്കിൽ യു എസ് അറ്റോർണി ഓഫീസാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, അഴിമതി തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഗൗതം അദാനിക്കെതിരെ വഞ്ചനയ്ക്കും തട്ടിപ്പിനും കേസെടുത്ത പശ്ചാത്തലത്തിൽ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ് പ്രധാനമന്ത്രിയും ബി ജെ പി നേതൃത്വവും.